SSLC model examination March 2021 physics ഊർജതന്ത്രം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മോട്ടോർ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം, ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ. രണ്ടാമത്തെ ചോദ്യം, വൈദ്യുതി പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡ് അഗ്രം ഏത് കാന്തിക ധ്രുവത കാണിക്കും? ഉത്തരം, സൗത്ത് പോൾ. മൂന്നാമത്തെ, ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചെരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു, കാരണം എന്ത്? ഉത്തരം, അപവർത്തനം. നാലാമത്തെ ചോദ്യം, കോക്ക്, കോൾട്ടാർ, കോൾ ഗ്യാസ് എന്നിവ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഫോസിൽ ഇന്ധനം ഏത്? ഉത്തരം, കൽക്കരി. അഞ്ചാമത്തെ ചോദ്യം, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരം 50 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഉത്തരം, 25 സെൻറ്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തെ സംബന്ധിച്ച് അതിൻ്റെ ഫോക്കസ് ദൂരം ഏകദേശം വക്രത ആരത്തിൻ്റെ പകുതിയാണ്. ആറാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗം മാത്രം മാറ്റം വരുത്തി തിരുത്തി എഴുതുക. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് സമീപത്തുള്ള ഒരു കാന്തസൂചിയുടെ വിഭ്രംശം ചാലകത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രതയെ ആശ്രയിച്ചിരിക്കും. ഉത്തരം, വൈദ്യുത പ്രവാഹ ദിശയെ ആശ്രയിച്ചാണ്, തീവ്രതയല്ല, വൈദ്യുത പ്രവാഹ ദിശയെ ആശ്രയിച്ചിരിക്കും. ഏഴാമത്തെ ചോദ്യം, ഒരു സമതല ദർപ്പണത്തിൽ സംഭവിക്കുന്ന പ്രതിപതനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നിരിക്കുന്നു, തെറ്റായത് ഏത്? ചിത്രം സി ആണ് തെറ്റായിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം, ഒന്നാം പദജോടിയിലെ ബന്ധം കണ്ടെത്തി വിട്ട ഭാഗം പൂരിപ്പിക്കുക. LPG ബ്യൂട്ടെയിൻ, CNG മീഥെയിൻ ആണ്. 9 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 2 സ്കോർ വീതം. ഒമ്പതാമത്തെ ചോദ്യം, വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം, ലൗഡ് സ്പീക്കർ, വൈദ്യുത മിക്സി. ലൗഡ് സ്പീക്കറും വൈദ്യുത മിക്സിയുമാണ്. പത്താമത്തെ ചോദ്യം, ഹീറ്റിംഗ് കോയിലുകൾ നിക്കോം വയറുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിനുള്ള 2 കാരണങ്ങൾ എഴുതുക. കാരണങ്ങൾ, ഒന്ന്, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന ഡക്റ്റിലിറ്റി, ചുട്ടുപഴുത്ത അവസ്ഥയിൽ എരിഞ്ഞു പോകാതെ നിലനിൽക്കാനുള്ള കഴിവ്. പതിനൊന്നാമത്തെ ചോദ്യം, പ്രതിരോധം കുറഞ്ഞ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റർ കൂടുതലായി ചൂടാവുന്നത് എന്തുകൊണ്ട്? ഉത്തരം, പ്രതിരോധം കുറയുമ്പോൾ കറന്റ് കൂടും. ജൂൾ നിയമം അനുസരിച്ച് താപം കറന്റിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലായതിനാൽ അവിടെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു.